നമസ്കാരം. ലഷ്കർ ഇ തൊയ്ബയുടെ കേരള കമാൻഡറായിരുന്ന തടിയന്തയുടെ നസർ ഉൾപ്പെടെയുള്ള തീവ്രവാദികൾ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാരെ രണ്ട് ദശാബ്ദങ്ങൾക്ക് അപ്പുറം 1999 വധിക്കാൻ ശ്രമിച്ച നാടാണിത്. ആ കാലഘട്ടത്തിൽ നിന്നും ശക്തിയാർജിച്ച് കേരളത്തെ വിഴുങ്ങാൻ പാകത്തിൽ മതതീവ്രവാദം വളർന്നു കഴിഞ്ഞു എന്നത് ലോകത്തിന് മുഴുവൻ മനസ്സിലായിട്ടും സി പി എം നേതൃത്വം കൊടുക്കുന്ന കേരള സർക്കാരിന് ഒന്നും തിരിഞ്ഞിട്ടില്ല. പത്തനംതിട്ടയിലെ കരഞ്ഞൂരിൽ നടന്ന തീവ്രവാദി ക്യാമ്പിനെ സംബന്ധിച്ച വാർത്തകൾക്ക് പിന്നാലെ ഉത്തര കേരളത്തിൽ നിന്നും രണ്ട് സ്ത്രീകളെ തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്താകെ ഞെട്ടിച്ചിരുന്നു. അറസ്റ്റ് ചെയ്ത യുവതികൾക്ക് സംസ്ഥാനത്തെ 10 ജില്ലകളിലുള്ളവരുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനമാകെ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശൃംഖലയാണിതെന്ന് റിപ്പോർട്ടുകൾ. അറസ്റ്റിലായ യുവതികളെ കൂടാതെ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങൾ വഴി 100 യുവതികളാണ് ഐഎസ് ആശയങ്ങൾ പങ്കുവച്ചത്. ഏത് സമയത്തും സജ്ജമായിരിക്കാൻ ഇവർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഇസ്ലാമിക വിമർശനവുമായി മുന്നോട്ട് പോകുന്ന ജപ്പാർ മാഷ്, ആരിഫ് ഹുസൈൻ, ജാംദ ടീച്ചർ, ജസ്ലാം ആടശ്ശേരി എന്നിവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഈ തീവ്രവാദി സംഘടന പ്ലാൻ ചെയ്തിരുന്നു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. അതിഗുരുതരമായ സ്ഥിതി വിശേഷത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തിന് പൊതു ഇടങ്ങളിൽ സ്വീകാര്യത നൽകുന്ന പരിപാടിയാണ് ഇടതുപക്ഷം ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത്. ഇസ്ലാമിസ്റ്റുകളെ എതിർക്കാനുള്ള നട്ടെല്ല് സി പി എം ഉൾപ്പെടെയുള്ള ഇടതു വലത് കക്ഷികൾ ഇല്ല എന്നതാണ് വാസ്തവം. മതേതരത്വം എന്ന പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണത്തിന് രുചി കേരളീയ സമൂഹം തിരിച്ചറിയുന്നതുവരെ ഇസ്ലാമിക തീവ്രവാദം കേരളീയ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും അതിന്റെ വേരുകൾ പടർത്തിയിരിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.